ബന്ധുക്കൾ മരിച്ചവർക്ക് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഖുർആൻ ഓതിയിട്ട് പ്രാർത്ഥിക്കാമോ? മയ്യത്തിനരികിൽ ഇരുന്ന് ഖുർആൻ ഓതാമോ? ബന്ധുക്കൾ മരിച്ചവർക്ക് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഖുർആൻ ഓതിയിട്ട് പ്രാർത്ഥിക്കാമോ? മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ദുആ അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ഇരക്ക്. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, റബ്ബനാ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലിദീന ആമനു റബ്ബനാ ഇന്നക റബ്ബനാ ഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലിദീന ആമനു റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അതേപോലെ തന്നെ അവരുടെ മഗ്ഫിറത്തിന്, അവരുടെ മർഹമത്തിന്, അവർക്ക് കാരുണ്യം കിട്ടാൻ ഒക്കെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ഇരക്കുക. ദുആ ഇരക്കുന്നതിൻ്റെ ഖുർആൻ ഓതിയിട്ട് ദുആ ഇരക്കാമെന്നാണ്. ഖുർആൻ ഓതിയിട്ട് ദുആ ഇരക്കാമെന്നാണ് അതിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പായിട്ട് അള്ളാഹുവിലേക്ക് വസീല, സൽപ്രവൃത്തികളെ വസീലാക്കിയിട്ട് ദുആ ചെയ്യുക എന്നുള്ളതുണ്ട്. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വബ്തഗു ഇലൈഹിൽ വസീല, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിലേക്ക് വസീലയെ തേടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത സൽപ്രവൃത്തികളെ മുൻനിർത്തിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അത് ഇസ്ലാമിലുള്ള വസീലയാണ്. റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലന ദുനൂബന, റബ്ബന ഇന്നന ആമന, അല്ലാഹുവേ റബ്ബെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഫഗ്ഫിർ ലന, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പൊറുക്കണമേ എന്ന് പറഞ്ഞേ. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, നമ്മുടെ സൽക്കർമ്മത്തെ മുൻനിർത്തുകയാണ്, എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് തേടുകയാണ്. ആ വസീല ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട വസീലയാണ്. അപ്പോൾ ദുആ ഇരക്കുന്നതിന് മുമ്പ് നമ്മൾ ഖുർആൻ ഓതി, എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത്. അപ്പോൾ ഖുർആൻ ഓതുക എന്നുള്ളത് ഒരു പുണ്യകർമ്മമാണ്, അത് വസീലയാണ്. അതേപോലെ തന്നെ നമ്മൾ അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി ഹംദുകൾ ചൊല്ലി അള്ളാഹുക്കുള്ള തസ്ബീഹ് തഹ്മീദുകളെ വർദ്ധിപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലി എന്നിട്ട് ദുആ ഇരക്കുക എന്നുള്ളത് വസീലയാണ്. അങ്ങനെയുള്ള വസീല ഇസ്ലാമിൽ ഉള്ളതാണ്. അത് ദുആക്ക് ജവാബ് ലഭിക്കാൻ കരണീയവുമാണ്. അപ്പോൾ ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ രീതിയിൽ ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്യാം. അതേസമയം ചില ആളുകൾ ഖുർആൻ ഓതിയിട്ട് അതിനെ മരിച്ചവരുടെയൊക്കെ ഖബറിലേക്ക് എന്ത് ചെയ്യും, ഹദിയ ചെയ്യും. അപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫാത്തിഹ നീട്ടി ഓതും, ഫാത്തിഹ ഓതിയതിന് ശേഷം അത് പിന്നെ ആദ നബിയുടെ ഖബറിലേക്ക്, പിന്നീട് നൂഹ് നബിയുടെ, പിന്നെ ഇബ്രാഹിം നബിയുടെ, ഇങ്ങനെ എല്ലാ നബിമാരുടെയും ഖബറിലേക്ക്, പിന്നെ ഇലാ ഹദറത്തി സാദാത്ത് വൽ കുബറ വൽ മശായിഖ് വൽ ഔലിയ വൽ, ഇങ്ങനെ എല്ലാവരുടെയും ഖബറിലേക്ക് അതിനെ ഹദിയ ചെയ്തതിന് ശേഷം പിന്നെ ദുആ. അങ്ങനെ ഒരു രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നിട്ടില്ല. മരിച്ചവർക്ക് ഖുർആൻ ഓതിയിട്ട് ഹദീജ് ചെയ്യുക എന്നുള്ള ഒരു രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ ഓതിയിട്ട് മരണപ്പെട്ടവർക്ക് ഹദിയ ചെയ്യാമോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുണ്ടായപ്പോൾ ഷാഫിഈ മദ്ഹബിലെ ഫുഖഹാക്കൾ, ഇമാം നവവിയെ പോലുള്ളതായ ഫുഖഹാക്കൾ ആ വിഷയത്തിൽ തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പ്രമാണമില്ല എന്നത് കാരണത്താൽ ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്യൽ ഞങ്ങളുടെ മദ്ഹബല്ല എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ അതിനൊരു തെളിവില്ല. അവിടെ ആ വീക്ഷണമാണ് ശരിയവിടെ അടുത്ത വീക്ഷണം. അതായത് ഖുർആൻ ഓതിയിട്ട് മറ്റുള്ളവരിലേക്ക് ഹദിയ ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൽ പ്രമാണമില്ലാത്ത സംഗതിയാണ്. അതേസമയം ഖുർആൻ ഓതിയിട്ട് തവസ്സുലാക്കുക എന്ന് പറഞ്ഞാൽ പുണ്യകർമ്മം ചെയ്ത് അള്ളാഹുവിനോട്, നമ്മുടെ പുണ്യകർമ്മങ്ങളെ മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ പറഞ്ഞ തവസ്സുലാണ്, അത് ആകാവുന്നതുമാണ്. ഇവിടെ ഉദ്ദേശം ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഖുർആൻ ഓതിയിട്ട് ഈ ഹദിയ ചെയ്യലാണ് എങ്കിൽ അത് വിദഗ്ധായ രീതിയാണ്, അത് പാടില്ലാത്തതാണ്. എന്നാൽ ഖുർആൻ ഓതിയിട്ട് തവസ്സുലാക്കുന്നതാണ് എങ്കിൽ അത് ഇസ്ലാമിലുള്ള കാര്യമാണ്, അതൊരു പുണ്യ കർമ്മവുമാണ്. മരണപ്പെട്ടവരുടെ അടുക്കൽ ഖുർആൻ ഓതാമോ എന്നുള്ളതാണ്. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മയ്യത്തിനരികിൽ ഇരുന്ന് ഖുർആൻ ഓതാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിൽ ഇല്ലാത്തൊരു സംഗതിയാണ് മരിച്ചിടത്ത് ഖുർആൻ ഓതിയിരിക്കുക എന്നുള്ളത്. മരണം മരിച്ചിടത്ത് ജനാസയുടെ അടുക്കൽ മൗനം ദീക്ഷിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിലുള്ളത്. ദിക്ർ കൊണ്ടോ ഖുർആൻ ഓത്ത് കൊണ്ടോ ജനാസക്കരികിൽ ശബ്ദമുയർത്താൻ പാടുള്ളതല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ജനാസയെ ശബ്ദമോ തീയോ അനുഗമിക്കാൻ പാടില്ല എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ജനാസയെ ശബ്ദമോ തീയോ അനുഗമിക്കാൻ പാടുള്ളതല്ല, ഈ ശബ്ദം ഒരു ശബ്ദവും പാടില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അത് ഖുർആനോത്താകട്ടെ ദിക്ർ ചൊല്ലലാകട്ടെ, ഇമാം നവവി റഹ്മഹുള്ള ഈ വിഷയത്തെ വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാസക്കരികിൽ ശബ്ദം പാടില്ല എന്ന് പറഞ്ഞു, തീയും ജനാസയെ അനുഗമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ശബ്ദവും പാടില്ല, അത് ദിക്ർ ആകട്ടെ ഖുർആൻ പാരായണമാകട്ടെ
പാടില്ല എന്ന് ഇമാൻ നബവി റഹിമഹുള്ള അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് ശരിയായ നിലപാട്. കാരണം ഒരു ശബ്ദവും ജനാസക്കരികിൽ പാടുള്ളതല്ല. ജനാസക്കരികിൽ ശബ്ദം ഉയർത്താൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ ഹിക്മത്ത് ഇമാം നബവി തന്നെ വിശദീകരിക്കുന്നുണ്ട്. ജനാസയിൽ നിന്ന് മനുഷ്യന്മാർ പാട ഉൾക്കൊള്ളേണ്ടതുണ്ട്. പരലോക ചിന്തയും മരണചിന്തയും അവിടെ സന്നിഹിതരായ ആളുകൾക്ക് വളരേണ്ടതുണ്ട്, വർദ്ധിക്കേണ്ടതുണ്ട്. അതിനാണ് മൗനം ദീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണർത്തിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്നാണ് ഇമാം നബവിയൊക്കെ അതിൻ്റെ ഹിക്മത്തായി വിശദീകരിച്ചിട്ടുള്ളത്. ഏതായാലും മയ്യത്തിനരികിലിരുന്ന് ഖുർആൻ ഓതുക എന്നുള്ളത് ഒരിക്കലും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ലക്കിനു മൗതാക്കും, മരിച്ചയിടത്ത് നിങ്ങൾ സൂറത്ത് യാസീൻ ഓതുക എന്ന് പറയുന്നതായ ഹദീസ് അത് സഹിയായി സ്ഥിരപ്പെട്ടതല്ല, അത് ദുർബലമായ ഹദീസുമാണ്. വജസാക്കുമുള്ള ഖൈറൻ. അസ്സലാമു അലൈക്കും.